ജോയിയെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ വ്യക്തിപരമായിട്ടും നിലവിലുള്ള ഉണ്ടായിരുന്ന എം ബി യെ കുറിച്ചുള്ള ഒരു ചുക്കും ചെയ്തിട്ട്. അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചുക്കും ചെയ്തില്ല. അയാൾ ഇപ്പം നിൽക്കുന്നുണ്ട്, നല്ല കാര്യം, നിന്നോട്ടെ. പക്ഷെ ഒരു ചുക്കും ചെയ്തില്ല. സാധാരണ വെച്ചാൽ ഒരു എന്താ ചെയ്യാൻ, ഒന്നും ചെയ്തില്ല. ഈ മണ്ഡലത്തിൽ എവിടെ നോക്കിയാൽ മതി, ആറ്റിങ്ങൾ എവിടെയെങ്കിലും ഒരു ഒരു വികസനത്തിൻ്റെ ഒരു നെയിം, ഒരു ഉദ്ഘാടനം ചെയ്ത നെയിം ബോർഡ് പോലും കാണാനില്ലാത്തൊരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ കരുതുന്നത്? ഇവിടെ ഈ ആറ്റിങ്ങൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ബി മുരളീധർ ജയിക്കണമെന്നാണ്. കാരണം വികസനം തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്. അതുകൊണ്ട് വി മുരളീധർജി വന്നാൽ അതിൻ്റേതായ ഗുണമുണ്ടാവും. മോദിജിയിൽ നിന്ന് നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ മുൻ എം പി അടൂർ പ്രകാശ് എന്തെങ്കിലും വികസനം ചെയ്താൽ? ഇവിടെ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കാണുന്നതിനെ അപൂർവമായിട്ടാണ്. ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞാൽ പുള്ളി ഓടിയെത്താറുണ്ടോ? അല്ല, കാണാറില്ല. അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റു കാര്യങ്ങൾ പറയാറില്ല. ഓക്കെ, കേന്ദ്രത്തിൽ ആരെ അധികാരത്തിൽ വരിച്ചേട്ടാ? അതിനകത്ത് യാതൊരു മാറ്റമില്ലല്ലോ. നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും, 400 സീറ്റ് നേടുകയും ചെയ്യും ഉള്ള വിശ്വാസം നമുക്കുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റിൽ വി മുരളീധരൻ. കാരണം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ, ജനിച്ചു വീഴുന്നതെന്നല്ല, ഗർഭാവസ്ഥയിലായ ഒരു കുട്ടിക്ക് മുതൽ വയോവന്ധ്യരായ ആൾക്കാർക്ക് വരെയുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കി കഴിഞ്ഞു. ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് നടപ്പാക്കുന്ന ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ശരിയായ ഒരു ഗവൺമെൻറ്, ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്. നരേന്ദ്രമോദി സർക്കാർ സാധാരണ ജനങ്ങൾക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു. സൗജന്യമായിട്ട് വാട്ടർ കണക്ഷൻ, സൗജന്യമായിട്ട് വീട്, ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സൗജന്യ റേഷൻ, ഇതെല്ലാം നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ. അതുപോലെ ഞാൻ ഈ ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞു മുതൽ എന്ന് പറയുന്നത് മാതൃവന്ദന യോജന, ഒരു ഗർഭിണിയായ സ്ത്രീക്ക് 6000 രൂപ കിട്ടുന്ന പദ്ധതിയാണ്. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പെൺകുഞ്ഞാണെങ്കിൽ ഇന്ന് പെൺകുഞ്ഞുങ്ങൾ യാതൊരു ബാധ്യതയാവാത്ത രീതിയിൽ സുകന്യാസമൃദ്ധി യോജന, ആ കുട്ടിയുടെ പഠിത്തവും വിവാഹവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ആ പദ്ധതിയിലുള്ള പൈസ ഉപയോഗിക്കാൻ പറ്റുന്ന സുകന്യാസമൃദ്ധി യോജന. അതിലെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ പദ്ധതി, ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്, ഇങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് പെൺകുട്ടികൾക്കായിട്ട് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ 20 അംഗങ്ങളിൽ BJP പ്രതിനിധി ഇല്ലാതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? BJP പ്രതിനിധി ഇല്ലാതെ പോയാൽ അവിടെ പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്യാൻ ഒരാളിൻ്റെ ആവശ്യമില്ല. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ 400+, ആ രീതിയിൽ NDA സർക്കാർ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ പോകുന്നത്. അവിടെ NDA പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി പോയാൽ മാത്രമേ കേരളത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പം BJP ഒരു പ്രതിനിധി ഇല്ലാതുള്ളൊരു NDA സർക്കാർ ഉണ്ടായിട്ട് കേരളത്തിന് യാതൊരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. ആഗ്രഹം മുരളീധരൻ ജയിക്കണമെന്നാണ്. പിന്നെ പറയാൻ പറ്റില്ല, ചില പ്രാദേശിക സ്ഥലങ്ങളുടെ അവസ്ഥ പറയാക്കൂല. ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ LDFന് മുൻതൂക്കമുള്ള സ്ഥലമാണ്. കാര്യം അവർ പറയുന്ന കുറേ ലോക്കൽ ഇതായിട്ടുള്ള സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇവരെ ഭയന്ന് കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അനുസരിക്കൂ. അപ്പം അങ്ങനെയുള്ള കുറേ ഇതുപോലുള്ള പല ഭാഗങ്ങളുണ്ടാവും. അതുകൊണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ ആഗ്രഹം അതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ചിന്തിക്കാൻ കാരണം? ബി മുരളീധരൻ തന്നെ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കാൻ കാരണം, ഒന്ന്, ആളിപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് ആളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2, ഇവിടെ കാലാകാലങ്ങളിലായിട്ട് LDFഉം UDFഉം മാറി മാറി അവരുടെ ഭരണം നമ്മൾ കാണുന്നതാണ്. അപ്പം അതിന് വിപരീതമായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലതുണ്ടാവണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് അങ്ങനെ കരുതുന്നു. ഈ ആറ്റിക്കൽ പാർലമെന്റിൽ അഡ്വക്കേറ്റ് വി ജോയ് വിജയിക്കുമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് ഇത്? ആറ്റിക്കൽ പാർലമെന്റ് കഴിഞ്ഞ മണ്ഡലത്തിൽ കഴിഞ്ഞ അടൂർ പ്രകാശ് എന്നുള്ളൊരു MP നല്ല ഭൂരിപക്ഷത്തോടാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഈ നെടുമങ്ങാട് താലൂക്ക്, നമുക്ക് ഈ നമ്മുടെ ഈ നെടുമങ്ങാട് പൂത്തൂർ മേഖല എടുത്തു കഴിഞ്ഞാൽ പോലും ആ ഒരു ഹൈമാസ് ലൈറ്റോ, ഒരു പ്രത്യേകിച്ച് ഒരു MPക്ക് വരുന്ന വികസനം എന്ന് പറയുന്ന വികസന ഫണ്ടെന്ന് പറഞ്ഞൊരു 1 വർഷത്തേക്ക് 7 കോടി അങ്ങനെ എന്തോ ആണ്. ആ ഫണ്ട് പോലും യഥാസമയം വിനിയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഫണ്ട് വെച്ച് പോലും ഒരു ഒരു മേഖലയിലും ഒരു പ്രവർത്തനത്തിനും അദ്ദേഹത്തെ കാണാൻ പോലും, കാരണം ഞാൻ ഒരു സ്കൂളിൻ്റെ PT പ്രസിഡൻ്റ് ആയിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തെ കാണാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമുക്ക് ഒരു പൊതുസ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയം അവിടെ പാടില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ക്ഷണിച്ചുകൊണ്ടാണ് നമ്മളൊരു ഇപ്പോൾ സ്കൂളിൻ്റെ 75 വാർഷികം ആഘോഷിച്ചത്. അതിന് പോലും ക്ഷണിച്ചപ്പോൾ പൂത്തൂർ ഏത് മേഖലയാണെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ MP മാറി എന്നുള്ളതാണ്. അപ്പോൾ അത്
ഒക്കെ കണക്കിലാക്കിക്കൊണ്ട് ഇപ്പം ബി ജോയി ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. കേന്ദ്രത്തിലെ അധികാരം എന്ന് പറയുന്നത്, കേന്ദ്രത്തിലെ അധികാരം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നിലവിലുള്ള പാർട്ടി തന്നെ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് പ്രധാന പ്രതിപക്ഷം അങ്ങോട്ട് ചേക്കറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ, അത് ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അപ്പം അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വരാനാണ് സാധ്യത കൂടുതലെന്നാണ് കണക്കാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരുന്നുണ്ടോ? അധികാരം പറയാനൊന്നും പറ്റില്ല, പക്ഷെ എന്തായാലും ഭരിക്കുന്നവർ ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചുണ്ടാവില്ല, കേന്ദ്രത്തിൽ ഉറപ്പായിട്ട് ഇതൊരു ഭൂരിപക്ഷം കൂടുതൽ തന്നെ ഉണ്ടാവും. ഓക്കെ, സീറ്റ് കൂടുതൽ ഉണ്ടാവും, അതിൽ ഒരു സംശയമല്ല. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം പൂർണ്ണമായി എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും പ്രതീക്ഷ ബി ജെ പിക്ക് അനുകൂലമാണ് ഇപ്പോൾ, കാരണം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ നിലവിലുള്ള അവസ്ഥ ഉണ്ട്, പക്ഷെ പ്രവർത്തനം പോലിരിക്കും. ഹിന്ദിക്കാർ പറയും പോലെ ബോലിനൈസക്തെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ വ്യക്തിത്വം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരേണ്ടത് മുരളീധരനാണ്. എന്തുകൊണ്ടാണ് വി മുരളീധരന് മറ്റു രാഷ്ട്രീയ അതെ ഇത് ഇപ്പോൾ ഈ ചോദ്യം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മുന്നിൽ നിൽക്കേണ്ട വ്യക്തി തന്നെയാണ്. കാരണം ഏത് കാര്യം നോക്കിയാലും ഒന്നുമില്ലെങ്കിലും നിലവിൽ കേന്ദ്രമന്ത്രിയാണ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഭരണത്തിൽ ഇരിക്കുന്ന കക്ഷി അല്ലാത്ത ഒരു മെമ്പർ അല്ലെങ്കിൽ പാർലമെൻറ് മെമ്പർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാമെന്നൊരു പ്രതീക്ഷ വേണ്ട. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ രാഷ്ട്രീയം കുത്തിവെച്ച് അങ്ങനെ ഇനി രാഷ്ട്രീയം നോക്കരുത്, നല്ല വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക. ഇത് നിർബന്ധമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, നല്ല വ്യക്തികൾക്ക്, നാടിന് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവർക്ക് ചെയ്യണം. നാടിന് ഉപകാരം ചെയ്യണമെങ്കിൽ അധികാരം വേണം, അധികാരം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൈയിട്ട് വാരിൽ മാത്രം നോക്കുന്നവർക്ക് ഇതൊന്നും നോക്കണ്ട, കാരണം നാട് നന്നാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും നാടിന് ഉയർച്ച വേണം, ആ ഒരു ചിന്തയുള്ള രാഷ്ട്രീയക്കാർ കുറവാണ്. അപ്പോൾ പിന്നെ ഈ ദേശീയ തലത്തിൽ എനിക്ക് ഒരു അഭിപ്രായം, കാരണം മറ്റേതൊരു കക്ഷിയേക്കാളും തീർച്ചയായിട്ടും വരേണ്ടത് ബി ജെ പി തന്നെയാണ്. കാരണം പ്രതീക്ഷയുണ്ട്, കാരണം മറ്റ് രാഷ്ട്രീയത്തെക്കാൾ അഴിമതി കുറവുണ്ട്, 100% അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ മണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ, അങ്ങനെ ഇതായി മറ്റൊരെന്നേ പറയുള്ളൂ തൽക്കാലം. അപ്പോൾ മോദിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇന്ന് വരെ ചരിത്രത്തിൽ ഇതുപോലൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും മോദിയായിട്ട് കമ്പയർ ചെയ്യാനൊരു നേതാവില്ല കേരളമല്ല ഇന്ത്യയിൽ ഇല്ല. ഇത്തവണ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ ബി ജെ പി എത്രത്തോളം വിശ്വസിക്കുന്നത്? എൻ്റെ പ്രതീക്ഷയിൽ ഒരു 5 പിടിക്കും എന്നുള്ളതാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. കാരണം പ്രധാന ഒരു 4-5 തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 2 ഞാൻ പ്രതീക്ഷിക്കുന്നു, അതിൽ 1 ഉറപ്പാണ്. എങ്കിലും ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ തൃശ്ശൂരുണ്ട്, പാലക്കാടിൻ്റെ അവസ്ഥയും നമുക്ക് കുറേയൊക്കെ അറിയാം. അപ്പോൾ പ്രതീക്ഷയുണ്ട് 5 ഞാൻ കണക്ക് കൂട്ടുന്നു. സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. കാര്യം ഇപ്പോഴുള്ള ആൾക്കാർക്ക് ബാക്കി ഇതുവരെയുള്ള പ്രവർത്തനം കണ്ട് എല്ലാവർക്കും മതിയായി. അപ്പോൾ ഒരു ചേഞ്ചിങ് എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പം മുരളീധരൻ തന്നെ ജയിക്കും 100%. ഈ മുരളീധരൻ ഈ കഴിഞ്ഞ എം പിയെ കുറിച്ച് വല്ലതും അറിവുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. മറ്റു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ ആദ്യം ഈ ഒരു സംരംഭം വന്നപ്പം എതിർത്തു, പക്ഷേ എതിർത്തെങ്കിലും പോലും അവരെല്ലാം ഇതിൻ്റെ ഈ കാശ് വാങ്ങിച്ചവരേ ഉള്ളൂ. ഈ കിസാൻ പദ്ധതിയുടെ പൈസ ഇപ്പോൾ എല്ലാവരും കേരളത്തിലെല്ലാവരും മേടിക്കുന്നുണ്ട്. നല്ല അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച്. വീണ്ടും നരേന്ദ്രമോദി പറഞ്ഞുവെന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും പറയും, ഏത് ആരുടെ ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു എന്ന് പറയും. അതൊരു കോൺഗ്രസ്സുകാരൻ്റെ ചോദിച്ചാലും പറയും, ഇടതുപക്ഷക്കാരൻ്റെ ചോദിച്ചാലും പറയും. അദ്ദേഹം വലിയൊരു മനുഷ്യനാണല്ലോ, രാഷ്ട്രീയമല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ലോകം മുഴുവൻ, ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടവനാണ് അദ്ദേഹത്തിനാണ്.